രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെവരെ തള്ളിപ്പറയുന്ന നിലപാടാണ് നരേന്ദ്രമോദിയുടേത്. ഡൽഹിയിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ഭരണം ഏറ്റെടുക്കണമെന്ന സുപ്രീം കോടതി വിധിയെ പോലും മറികടക്കാനാണ് മോദി ശ്രമിക്കുന്നത്. ഇത് ജുഡീഷ്യറിയോടുള്ള അവഹേളനമാണ്. ഭരണഘടനയോടും ഭരണഘടനാ തത്വങ്ങളോടും ഒരാഭിമുഖ്യവും ഇല്ലെന്ന് മാത്രമല്ല അത് മാറ്റി എഴുതണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയുടെ ഭരണം സംബന്ധിച്ച് നിയമനീതി മന്ത്രാലയം പുറപ്പെടുവിച്ച ഓർഡിനൻസ്. ഉദ്യോഗസ്ഥരുടെ നിയമനം, സ്ഥലമാറ്റം എന്നിവ നിശ്ചയിക്കാൻ ഡൽഹിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്. ഇത് രണ്ടാം തവണയാണ് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിനാണ് ജീവനക്കാരുടെ മേൽ അധികാരമുള്ളതെന്ന് പരമോന്നത കോടതി വിധിക്കുന്നത്. ഈ വിധി നടപ്പാക്കുന്നതിന് പകരം സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വിധിന്യായം മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഓർഡിനൻസും ഇറക്കി. ഭരണഘടനയിലെ ഫെഡറൽ തത്വങ്ങളെയാണ് ഓർഡിനൻസിലൂടെ കേന്ദ്രം കാറ്റിൽ പറത്തുന്നത്. ധാർഷ്ട്യത്തോടെയുള്ള ഈ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ മനോഭാവമാണ്. പ്രതിപക്ഷ മുക്ത ഭാരതം എന്ന ജനാധിപത്യ വിരുദ്ധമായ മുദ്രാവാക്യമാണ് മോദിയും BJP കുറെ കാലമായി ഉയർത്തുന്നത്. പണവും പദവിയും വാഗ്ദാനം ചെയ്ത് MLA മാരെ കൂടെ കൂട്ടിയാണ് നേരത്തെ കർണാടകയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും BJP അധികാരം നേടിയത്. ഇതിനായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ യഥേഷ്ടം ഉപയോഗിക്കുകയും ചെയ്തു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്തിയതും ഇതേ മാർഗത്തിലാണ്. ഇപ്പോൾ ഇതാ ഓർഡിനൻസ് മാർഗത്തിലൂടെ ആധിപത്യം നേടാനാണ് BJP ശ്രമിക്കുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിലെത്തുന്നത് മോദിക്കും BJPക്കും വെല്ലുവിളിയാണ്. രാജ്യത്ത് 300-ലധികം ലോക്സഭാ സീറ്റ് നേടി ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നെങ്കിലും ഡൽഹിയിൽ ഭരണം നേടാൻ കഴിയാത്തത് BJPയെ തളർത്തുന്നുണ്ട്. 1998 ജനദ്രോഹ നയങ്ങളിൽ തട്ടി അധികാരം നഷ്ടപ്പെട്ട BJPക്ക് പിന്നീട് ഇതുവരെയും ഡൽഹിയിൽ അധികാരം നേടാനായിട്ടില്ല. കഴിഞ്ഞ വർഷം നടന്ന ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും BJPക്ക് ദയനീയ പരാജയമായിരുന്നു. ഒരുവിധത്തിലും ഡൽഹിയിലെ സർക്കാരിനെ ഭരിക്കാൻ വിടില്ലെന്ന വാശിയിലാണ് കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവന്നത്. സഹകരണാത്മക ഫെഡറലിസത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്ന മോദിയാണ് ഈ ഫെഡറൽ ഹത്യ നടത്തുന്നത്. അതിനു കാരണമായി കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാരണമാണ് അതിലേറെ വിചിത്രം. ദേശീയ താല്പര്യം പരിഗണിച്ചാണ് ഓർഡിനൻസ് ഇറക്കുന്നതത്രേ. അതായത് സുപ്രീം കോടതിക്ക് ദേശീയ താല്പര്യം ഇല്ലെന്നും അതിനാലാണ് തങ്ങൾക്ക് ഓർഡിനൻസ് ഇറക്കേണ്ടി വന്നതെന്നും അർത്ഥം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.